വഴി മാറിയില്ല, നേരം തെറ്റിയില്ല. വന്നു എന്റെ ഇര, എന്റെ ശത്രു, എന്റെ സഹോദരൻ, ദേവർമഠം നാരായണൻ. ഉടല് പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായി എന്ന് പൊക്കി നിർത്തിയെന്നും കേട്ടു. മറച്ചുവെച്ച സത്യം പറഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ? നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്ന നിന്നെ കൊല്ലാനാ എന്റെ തീരുമാനം. സൂപ്പർ ഡയലോഗ് വെച്ചി മനെ ഗിരി. ഇത് എങ്ങനെയാടാ എട്ടിൽ എട്ട് കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മനെ. നീ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദി അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ എടുത്തു, അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വെക്കാനിറങ്ങിയാൽ വെച്ചിട്ട് വേണം ഇടയിൽ കൊണാരം അടിക്കരുത്. നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത, അതായത് എന്റെ ചെറിയച്ഛൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാ ഞാൻ വരുന്നു. ചത്തു തെക്കോട്ടെടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണിന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തരി മണ്ണുകൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ. അത് പുരുകവും പീലിയും നിറച്ച തന്തയ്ക്കുള്ള കൺസിഡറേഷൻ. നിനക്കും അനിയൻ ചെക്കന്മാർക്കും അത് കിട്ടില്ല. പിപ്പിളി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് ചന്തിയിൽ തൊലിയാൻ പൊളിക്കും. കാട്ടേ വണ്ടി ഇടറ. മനെ ഗിരി, അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ്. ഇത് കളി മലങ്കോളാണല്ലോ സഹോദര. അതെടാ, അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക്? ഇത് കടസി കളി, ചാവില് മാത്രം തീരുന്ന കളി. നടുവിൽ ഒരായുസ്സുകാലം ഒറ്റക്കാലിൽ തപസ് ചെയ്ത് വരം നേടിയിട്ട് വാ ദേവർമഠം നാരായണന്റെ മരണം കാണാൻ. തല്ല് കിട്ടുമെന്നറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ എ ഡി സി ആയിട്ട് നടക്കുമ്പോ ഓർക്കണം ദേഹം വേദനിക്കുന്നു. പോടാ വീട്ടിൽ പോടാ.